Hi friends, Assalamu alaikum. Nanandakambonde pepper beef roast ane adinola ingredients onion, chili powder, tomato, spices, ginger garlic, chili, coriander powder, beef, masala powder, pepper powder, oil, turmeric powder, coriander leaves, curry leaves. Avashyathinulla vellam adyam beef cooker la idanam. 2 spoon turmeric powder, 2 spoon coriander powder, 2 spoon chili powder, 1/4 teaspoon salt. Nannayi mix aakkuva. Idilekku oru mug vellamaanu njan eduthathu. Nannayi moodi vechini. അത് വേവിക്കുക. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ വീറ്റിൻ്റെ പുട്ടും ഉണ്ടാക്കുന്നത്. അതിനുള്ള മിക്സ് തയ്യാറാക്കാം. കുറച്ച് സാൾട്ട് ഇടുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ഹോട്ട് വാട്ടർ എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ആക്കുക. നെല്ലാറൻ്റെ ഗോതമ്പ് പൊടിയാണിത്. അതിൻ്റെ വൈറ്റ് റൈസിൻ്റെ പൊടിയാണ്. അതിലേക്ക് കുറച്ച് വീറ്റിൻ്റെ പൗഡർ ആഡ് ചെയ്യാം. ഇതിലേക്ക് റൈസ് പൗഡറും കൂടി ആഡ് ചെയ്യാം. നന്നായി മിക്സ് ആക്കുക. ഇതിലേക്ക് കുറച്ച് കൊക്കനട്ട് ആഡ് ചെയ്യാം. പുട്ടിൻ്റെ മിക്സെല്ലാം റെഡിയായി. അതേ വെള്ളം കൂടരുത്, കണക്കായ പരുവത്തിലായിരിക്കണം മിക്സ് കിട്ടേണ്ടത്. നമുക്ക് ഇതുപോലത്തെ മിക്സ് തേങ്ങാപ്പാൽ കൊണ്ടും ഉണ്ടാക്കാം. വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ബീഫെല്ലാം വന്ന് ഇനി അതിൻ്റെ മസാല റെഡിയാക്കാം. ഞാൻ കൊക്കനട്ട് ഓയിൽ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം. 3 സ്പൂണാണ് ഇട്ടത്. ഒരു നല്ല സ്മെല്ല് വരുന്നതിനെ വഴറ്റുക. അതിനുശേഷം സ്പൈസസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ചില്ലി ആഡ് ചെയ്യാം. ഒരു ബ്രൗൺ കളറായാൽ ഒന്നിയൻ ആഡ് ചെയ്യാം. നല്ല സ്റ്റീമിലായിരിക്കണം ഉള്ളി വഴറ്റേണ്ടത്. ലോ ഫ്ലെയിമിലാകരുത്, വളക്കിക്കൊണ്ടേയിരിക്കണം. കൂട്ടിലേക്ക് ബീഫ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ പെപ്പർ ബീഫ് റോസ്റ്റ് റെഡിയായി. വീറ്റ് പുട്ടും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.